ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ആലയൻസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് റേഷൻ കടയിൽ നിന്നും കിട്ടിയിട്ടുള്ള കടല കൊണ്ട് ഒരു അടിപൊളി ഒരു പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് തലേന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണേ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒരു ആറ് വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ കടല നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ എന്നാലേ നമ്മുടെ പ്രഥമന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അരക്കപ്പ് ചൗവരി അതായത് സാഗോ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാമേ ഇനി നമുക്ക് മധുരത്തിനായി ഒരു ഒന്നേ മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പാനിയാക്കിയെടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ ഇനി നമുക്ക് ഒരു ലിറ്റർ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണേ ഇനി നമുക്ക് നമ്മുടെ കടല തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം നമ്മൾ കടല വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ കടലയും ഇതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ നെയ്യ് ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷ്നട്ടും ക്രിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു കേട്ടോ ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ ഈ കടലപ്പേസ്റ്റ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇതിൻ്റെ വെള്ളമയം എല്ലാം മാറുന്നത് വരെ നമുക്ക് ഈ കടലപ്പേസ്റ്റ് ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തണുത്തപ്പോൾ ഇതങ്ങ് കട്ട പിടിച്ചിരിക്കുകയാണ് ഇതുപക്ഷെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നല്ല അത്യാവശ്യത്തിനുള്ള മധുരമുണ്ട് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരപ്പാനീൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം എന്നാലേ നമ്മുടെ ഈ കടലയിലും നമ്മുടെ ഈ ചൗരിയിലും ഈ മധുരം നല്ലതുപോലെ പിടിക്കത്തുള്ളു കേട്ടോ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നപ്പോൾ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാമേ ഇതിപ്പോൾ ഒരു ലിറ്റർ പശുവിൻ പാലാണ് തേങ്ങാ പാൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാമേ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടല കൊണ്ടുണ്ടാക്കിയ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കടല കൊണ്ടുണ്ടാക്കിയ പ്രഥമനാണെന്നേ പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്